പ്രിയപ്പെട്ടവരെ ഉസ്താദാണ് റഹീം യാ യാ എന്ന എന്ന സിഫത്തിനെ പറയുകയാണ് ഈ ഒരു ദിവസം ആയിരം വട്ടം ഓതിയാൽ അങ്ങനെ എല്ലാ ദിവസവും ആയിരം വട്ടം ഓതാൻ തയ്യാറായാൽ അവന്റെ മനസ്സിലെ ഈ മാന് വെള്ളി നക്ഷത്രം പോലെ തിളങ്ങും അവനെ തകർക്കാനോ അവനെ ഈ മാനിലും തെറ്റിക്കാനോ ഒരത്തെ ശക്തിക്കും കഴിയില്ല ഭീഷണിക്കോ ഏഷണിക്കോ പ്രലോഭനങ്ങൾക്കോ പ്രകോപനങ്ങൾക്കോ കഴിയില്ല തിരിപ്പിനോ സംശയിപ്പിക്കലിനോ ഒരു നിരീശ്വരവാദിയുടെ വിചിന്തന വിധേയ പ്രക്രിയകൾക്കോ തട്ടിപ്പിനോ കഴിയില്ല ഇനിയും എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നിത്യമായി നൂറു വട്ടം ഓതി വന്നാൽ എല്ലാ നിസ്കാരത്തിൻ്റെ ശേഷവും നൂറു വട്ടം ഓതി വന്നാൽ അള്ളാഹുതായാലാന്റെ ഉദവി കൊണ്ട് അവന്റെ മനസ്സിലേക്ക് അള്ളാഹു വലിയ രഹസ്യങ്ങളെ തുറന്നു കൊടുക്കും അതിനെ കശഫ് എന്ന് പറയും അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്കൊക്കെ കിട്ടുന്നത് പോലെ കഷഫ് അള്ളാഹു അവന് നൽകും ഇനിയും മുമ്പുണ്ടായിരുന്ന ഉലമാക്കളിൽ ഒരു മഹാൻ പറയുന്നുണ്ട് ആരെങ്കിലും ഒരുവൻ അള്ളാഹ് എന്ന അള്ളാഹു എന്ന ഈസ്മിനെ ഒരു പാത്രത്തിൽ കുറെ വട്ടം എഴുതുക മഷി ഉപയോഗിച്ച് ഈ അറബി മഷി ഉപയോഗിച്ചിട്ട് വെളുത്ത ഒരു പ്ലേറ്റിൽ എഴുതുക എന്നിട്ട് അത് നിറയെ മടക്കി 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 അള്ളാഹെന്നതാണ് അതിനെ കലക്കുക അവസാനം വെള്ളം ഒഴിച്ചിട്ട് അതിനെ ഷെയ്ത്താൻ പിടിച്ചവന്റെ മുഖത്തേക്കങ്ങ് തെളിച്ചാൽ അവന് തന്നെ ബോധമുണ്ടാവുകയും അവൻ്റെ പിശാജ് കരിഞ്ഞു പോവുകയും ചെയ്യും അവനെ പിടിച്ച ഷെയ്ത്താൻ കരിഞ്ഞു പോകും എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു ബഹുമാനപ്പെട്ട ഇമാം റഹിമുള്ള ഇങ്ങനെയുള്ള ഇസ്മിൻ്റെ മഹത്വങ്ങൾ ധാരാളം പറയുന്ന മഹാനാണ് അവിടെ നിന്ന് പറഞ്ഞൊരു വാക്കുകൂടി പറഞ്ഞാൽ നിർത്തുന്നു അവ ഒരു മനുഷ്യൻ ഒരു ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു മകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ കഥയാണ് ആ ഒരു മനുഷ്യൻ അയാൾക്കൊരു മകൻ ഉണ്ടായിരുന്നു അവന് മുപ്പത്തിമൂന്ന് കൊല്ലമായിട്ട് ക്ഷീത്താൻ പിടിച്ചു നിക്കുകയായിരുന്നു മന്ത്രവാദികളായ മന്ത്രവാദികളൊക്കെ വന്നു നോക്കി യാതൊരു വ്യത്യാസവും കാണുന്നില്ല അങ്ങനെ അവസാനം അയാള് മൂന്ന് ദിവസം എത്തിക്കാത്തിരുന്നു അള്ളാഹുവിന് വേണ്ടി പള്ളിയിൽ എത്തി എത്തിക്കാത്തിരുന്നു എന്നിട്ട് അള്ളാഹ് എന്ന ഇസ്മിനെ മേൽ പറഞ്ഞതുപോലെ അവൻ മൂന്നാം ദിവസം എഴുതി കലക്കി മകൻ്റെ കട്ട് അങ്ങോട്ട് തളിച്ചപ്പോൾ അവനെ പിടിച്ച ഷെയ്ത്താൻ അങ്ങളകി പുറത്തേക്ക് ഓടിപ്പോയി അവൻ അവിടെ എവിടെയൊക്കെ അലറി കരയുന്നത് കേട്ടു അത് കരിഞ്ഞു പോകുന്ന ശബ്ദമായിരുന്നു അവൻ ചത്തുപോകുന്ന ശബ്ദമായിരുന്നു ഷെയ്ത്താൻ ചത്തുപോകുന്ന ശബ്ദമായിരുന്നോ അത് കേട്ടത് അതിനു അവനിൽ അവനിൽ ഒരു കാലത്തും ആ വിഭ്രാന്തിയോ ആ പിശാജിന്റെ പിടിപെട്ടപ്പോഴുണ്ടായ ആ ഒരു മന്ദ ഒരു ഒരു ഭ്രാന്ത് പോലുള്ള അവസ്ഥയോ പിന്നെ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അള്ളാഹ് എന്ന ഇഷ്മ വലിയ കമാലിയത്തിന്റെ ഇഷുമാണ് അതിൽ മറ്റുള്ള എല്ലാ അസ്മാലുസ്നയിലെ ഹുസ്നയിലെ ഒൻപത് നാമങ്ങളും അതിൽ അതിലടങ്ങിയിട്ടുണ്ട് അള്ളാഹ് എന്ന പേരിനകത്ത് അതിന്റെ വിശദീകരണം പണ്ഡിതന്മാർക്ക് പറഞ്ഞു തരാൻ കഴിയും അത്രക്ക് ആഴത്തിലുള്ള അർത്ഥങ്ങളുള്ള വ്യത്യസ്തമായ പേരാണ് അള്ളാഹ് എന്ന പേര് അള്ളാഹ് എന്ന പേര് അള്ളാഹുവിന് മാത്രമേ ഇടാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്ത ഒരാൾക്കും ഈ പേരിടാൻ പാടില്ല ചില തഫ്സീറുകളിൽ കാണാം പഴയ കാലത്തൊരാൾ അഹങ്കാരപൂർവം തൻ്റെ മകൻ അള്ളാഹ് എന്ന് പേരിട്ടപ്പോൾ ആ മകനും ആകാശത്തു നിന്നൊരു അഗ്നി താഴേക്ക് ഇറങ്ങി വന്ന് കരിച്ചു കളഞ്ഞു എന്ന് തിമ്രത്ത് ാഹു എന്ന് തന്റെ മുരീദുകളോട് എപ്പോഴും പറയാറുണ്ട് അള്ളാ എന്ന് സിഫത്ത് എന്നായി മാറുന്നൊരവസ്ഥയുണ്ട് അങ്ങനെ അത് ആ എന്ന് ചൊല്ലുന്നുണ്ടെങ്കിലും അല്ലാ എന്നാണ് അല്ല അല്ലാ എന്ന് ചൊല്ലുന്ന കേൾക്കുന്നുണ്ട് റാത്തിബുകൾ ഇതെല്ലാം അള്ളാ എന്ന ഇസ്മിന്റെ പല നിലക്ക് ലോപിച്ചു വന്നതാണ് ലില്ല ഫില്ല അല്ലാ അങ്ങനെ പല നിലക്കും അത് ചൊല്ലുന്നുണ്ട് നമുക്ക് സാധാരണക്കാരായ ആളുകൾക്ക് ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല രൂപം അല്ലെങ്കിൽ യാ യാ അങ്ങനെ ഇത് ദിവസവും നൂറു വട്ടമെങ്കിലും പതിവാക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ദാവസീയത്തോടെ മറ്റൊരു വീഡിയോയുമായി അള്ളാഹു തോഫി ഒക്കെ ചെയ്താൽ കാണാം എന്നും നിങ്ങളുടെ ദലെക്കൊരിടമുണ്ടാകണമേ എന്ന് അർത്ഥിച്ച് നിർത്തുന്നു അസ്ലാം